നമസ്കാരം. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നതിനെതിരെ കർശനമായ നിലപാടെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റൊരു ശീതസമരത്തിൻ്റെ വക്കിലാണെന്ന് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസ യോഗ്യത, അതിൽ എത്ര പേർക്ക് പെൻഷൻ ലഭിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് ആരാഞ്ഞിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പേഴ്സണൽ സ്റ്റാഫിലുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഗവർണർ ആരാഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ സർക്കാർ അത്തരത്തിലുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. ചീഫ് സെക്രട്ടറിയോടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ, എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ഗവർണർ ആരാഞ്ഞിട്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പേരും ശമ്പളവും ഇത് സംബന്ധിച്ച ഉത്തരവും ചീഫ് സെക്രട്ടറി രാജ്ഭവന് കൈമാറിയിട്ടുണ്ടെങ്കിലും, എന്നാൽ ഈ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ഒരു തരത്തിലുള്ള വിവരവും ഇതുവരെ രാജ്ഭവനിന് കൈമാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതിൽ ആണ് ഒരു ഗവർണർ ഒരു വ്യക്തത തേടിയിരിക്കുന്നത്. വീണ്ടും ഗവർണറുടെ രാജ്ഭവൻ, ഗവർണറുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിക്ക് പേഴ്സണൽ സ്റ്റാഫുകളുടെ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ അടിയന്തരമായി കൈമാറണം എന്ന് കത്ത് നൽകിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. നമുക്ക് നേരത്തെ അറിയാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വാഭാവികമായും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നതിനെതിരെ വലിയ തോതിലൊരു നിലപാടെടുത്തിരുന്നു. എന്നാൽ അത് സർക്കാരും ഗവർണറും രണ്ട് വഴിക്കാണ് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതീതി തന്നെ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് അനുനയത്തിൻ്റെ ഭാഗത്ത് ഗവർണറെ എത്തിച്ചുവെങ്കിലും അതിൽ അദ്ദേഹം എത്രത്തോളം തൃപ്തനായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ആ സംശയത്തിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള ഒരു ആരായൽ ഗവർണർ നടത്തിയിട്ടുള്ളത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചീഫ് സെക്രട്ടറി രാജ്ഭവന് നേരത്തെ കൈമാറിയിട്ടുണ്ട് എങ്കിലും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൈമാറിയിരുന്നില്ല. ആ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നൽകാനാണ് ഇപ്പോൾ ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണർ പ്രമുഖ പാർട്ടികൾക്കും ഈ ഒരു നിലപാട് എടുത്തതിന് ശേഷം സംസ്ഥാനത്തെ പ്രമുഖ പാർട്ടികൾക്ക് കത്തയച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് അധിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നുമാണ് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും എന്നാൽ ഗവർണർക്ക് ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകിയില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പേഴ്സണൽ സ്റ്റാഫ് വിഷയം പ്രശ്നമല്ലാത്ത ബി ജെ പി പോലും, കേരളത്തിൽ ഒരു MLA പോലുമില്ലാത്ത ബി ജെ പി പോലും ഇത്തരത്തിൽ ഗവർണർ ചോദിച്ച വിശദീകരണത്തിന് മറുപടി നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LDFലെ UDFലെയും പ്രധാനപ്പെട്ട കക്ഷികൾക്കും ഘടകകക്ഷികൾക്കും BJPക്കും ഉൾപ്പെടെ ഗവർണർ ഈ ഒരു കാര്യത്തിൽ, നിങ്ങൾ പാർട്ടി സംബന്ധമായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതിൽ ഒരു നിയന്ത്രണം വരുത്തണം, അത് സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ഭാരമുണ്ടാക്കും എന്ന തരത്തിലേക്കുള്ള ഒരു കത്ത് നൽകിയിരുന്നുവെങ്കിലും ഗവർണർക്ക് ചട്ടപ്രകാരം നൽകേണ്ട ഒരു മറുപടിയും BJP ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും നൽകിയിട്ടില്ല. അവർക്ക് പേഴ്സണൽ സ്റ്റാഫുകളുടെ വിഷയം അത് അവരുടെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിക്കുന്ന, അവരുടെ പാർട്ടി ഫണ്ടിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, സർക്കാർ ഖജനാവിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എന്നിരുന്നാലും BJP പോലും ഇക്കാര്യത്തിൽ ഗവർണർക്ക് ഒരു മറുപടി നൽകിയില്ല എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ കഴിയും. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ് എന്നിവർക്ക് 545 പേഴ്സണൽ സ്റ്റാഫുകളാണുള്ളത്. ഇതിൽ 385 പേർ പെൻഷൻ വാങ്ങുന്നതായി ഗവർണർക്ക് ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു കണക്ക് നമുക്ക് പറയാം. മുഖ്യമന്ത്രിക്കാകെയുള്ള 31 സ്റ്റാഫുകളിൽ പെൻഷന് അർഹതയുള്ളവർ 22 പേരാണ്. കൃഷി മന്ത്രിക്കുള്ളത് 24 പേഴ്സണൽ സ്റ്റാഫ്, അതിൽ പെൻഷൻ അർഹതയുള്ളത് 16 പേർക്ക്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ആക സ്റ്റാഫ് 24, പെൻഷന് അർഹതയുള്ളവർ 17. സഹകരണ മന്ത്രി ആക സ്റ്റാഫ് 20, പെൻഷന് അർഹതയുള്ളവർ 15. വൈദ്യുതി മന്ത്രി ആക സ്റ്റാഫ് 23, പെൻഷന് അർഹതയുള്ളവർ 15. ധനമന്ത്രി ആകെ സ്റ്റാഫ് 20 പേർ, അതിൽ പെൻഷന് അർഹതയുള്ളവർ 14. സാംസ്കാരിക മന്ത്രി ആകെ സ്റ്റാഫ് 25, അതിൽ പെൻഷൻ അർഹതയുള്ളവർ 19. ഭക്ഷ്യമന്ത്രിക്ക് 24 സ്റ്റാഫിൽ 16 പേർക്ക്
പെൻഷൻ അർഹതയുണ്ട്. വനം മന്ത്രിക്ക് ആകെയുള്ള 25 സ്റ്റാഫിൽ അദ്ദേഹത്തിൻ്റെ 13 സ്റ്റാഫുകൾക്ക് പെൻഷന് അർഹതയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും തദ്ദേശ മന്ത്രിക്കും തുറമുഖ മന്ത്രിക്കും മരാമത്ത് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും കായിക മന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ജലവിഭവ മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ചീഫ് വിപ്പിനും എല്ലാം കൂടി 100 ആളുകൾക്ക് അവരെല്ലാവരും കൂടി ചേർന്നാണ് 385 പേർക്ക് ഇത്തരത്തിൽ പെൻഷൻ അർഹതയുള്ളത്. ആകെ 545 പേഴ്സണൽ സ്റ്റാഫുകൾ ഉള്ളപ്പോൾ സർക്കാർ ചെലവിൽ ശമ്പളം വാങ്ങിക്കുമ്പോൾ ഇതിൽ 385 പേർ പെൻഷൻ വാങ്ങിക്കുന്നു എന്ന കാര്യമാണ് ഗവർണറെ ചൊടിപ്പിച്ചിരുന്നത്. അദ്ദേഹം അതിന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് ഒരു വിശദീകരണം ചോദിച്ചിരുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ അതിന് അദ്ദേഹത്തിന് മറുപടി നൽകിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു അവസരത്തിലാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ ഗവർണർ തൻ്റെ നീരസം പ്രകടമാക്കിക്കൊണ്ട് വീണ്ടും രാജ്ഭവൻ ചീഫ് സെക്രട്ടറിക്ക് പേഴ്സണൽ സ്റ്റാഫുകളുടെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും പേഴ്സണൽ സ്റ്റാഫിന് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന കാര്യം തിരക്കിയിരിക്കുന്നത് എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.